കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. ആരുടെ ആരുടെ എന്റെ കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ആണ്. എവിടെ എന്താ ചെയ്യ ഭഗവാൻ, ഇതാ സ്വിച്ച് ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഓഫ് ചെയ്യണോ? അത് പറഞ്ഞാ പോലെ ഞാൻ അതല്ല പറഞ്ഞത്. ഇതിന്റെ സ്വിച്ച് എവിടെ? സ്വിച്ച് ഇതാ ഇവിടുന്ന് രണ്ടാമത്. അയ്യോ എത്ര പൂച്ചട്ടിയാ പൊട്ടിച്ചത്? അരെ പൊട്ടേ, അതെ അശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം രാഘവേട്ടനെ മനസ്സിലാക്കി തരാനാ ഞാൻ എങ്ങനെ ഓടിച്ചു. വണ്ടിയിലിരുന്ന് സ്വർഗം കാണിയിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട് സ്വർഗം? കൊള്ളാം. നമ്മൾ എപ്പോ വണ്ടി ഓടിച്ചാലും നല്ല കെയർഫുൾ ആയിട്ടേ ഓടിക്കാവുള്ളൂ. ദൂരെ നിന്നൊരു വണ്ടി വന്നാൽ ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങനെ സ്ട്രെയിറ്റ് ആയി ഓടിക്കാം. എന്തോരു സങ്കടം. ഇവിടെ വാ, ഇങ്ങോട്ട് തള്ളണോ? അമ്മ 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 അയ്യോ, ഇതാ പോണം, ഇതാ പോണം. ഈ കണ്ട പൂച്ചിയ അവിടെ അറിയും, അവിടെ കേട്ടോ. ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. എന്താ ക്ഷീണിച്ചോ? അങ്ങനെ ക്ഷീണിക്കത്തൊന്നുമില്ല. അതെന്താ ക്ഷീണിക്കുന്ന അറിയാവോ? അതിന്റെ രീതി ചെയ്യണം, ഇത് ശരിയല്ല. ഇതാ നോക്ക്, ഇതാ ചെസ്റ്റ്, ഹാല് ഇങ്ങനെ പിടിക്കണം, കണ്ട ഹിപ്പ്, ലുക്ക് ഇങ്ങനെ ആയിരിക്കണം. എന്നാ ഒന്ന് ചവിട്ടി കാണിച്ചേ. എനിക്ക് ചവിട്ടി കളിക്കാൻ സമയമില്ല. കളിക്കാൻ അടുക്കള പാടി വെറുതെ വെറുതെ മനുഷ്യൻ. ഗുഡ് മോർണിംഗ് മദർ. എന്താ ഒരു ഗൗരവം? ഇന്നലെ ഞാൻ വന്നതൊന്നും അറിഞ്ഞില്ല, ഭയങ്കര ഉറക്കമായിരുന്നു. ഇതൊന്നും അത്ര ശരിയല്ല കേട്ടോ. നീ ഇന്നലെ എത്ര മണിക്കാ വന്നെ? ഞാനൊരു 10 മണിയായി കാണും അല്ലേ? 11:30 കാണും. അവിടെ എടാ, ഇവൻ ഇന്നലെ പൊട്ടിച്ച പൂച്ചട്ടികളും ടേബിൾ ഡാമും നീ എവിടെയാ ഒളിച്ചു വെച്ചിരിക്കുന്നെ? പൂച്ചട്ടികള്? എന്തൊരു രാഗവിസ്താരമായിരുന്നു. അല്ല, ഈ അർദ്ധരാത്രിയിൽ അയൽക്കാർക്ക് ശല്യം ഉണ്ടാക്കുന്നവർക്ക് എന്ത് വകുപ്പാ നിന്റെ ശിക്ഷാ നിയമത്തില്? അമ്മേ, അത് പിന്നെ കൈമൾ സാർ വളരെ നിർബന്ധിച്ചപ്പോൾ. വേണ്ട 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 വേണ്ട, നീ ആരുടെ മേലും പഴി ചാരണ്ട. ഇത് കുറച്ച് കൂടുതലാവുന്നുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്. സോറി അമ്മേ, വെരി സോറി. ഇന്നലെ ഡോസ് അല്പം കൂടി പോയി. ഇത് അമ്മയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഇന്ന് മുതൽ ഞാൻ മദ്യപാനം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. അല്ല അമ്മ, അങ്ങനെയൊന്നും പേടിക്കണ്ട, ഞാൻ അതിന്റെ ഡോസ് കുറയ്ക്കും. കേടാ കേടാ, ഇതാ പറഞ്ഞ നോക്കി അമ്മ, ഈ കാര്യം പറഞ്ഞാ മനസ്സിലാവും. നോക്കി ചിരിക്കും, നോക്കി നന്നായി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞത് വളരെ നന്നായി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരാവശ്യമാണ്. നീ വലിയ വർത്തമാനം ഒന്നും പറയണ്ട, അവനെ വഷളാക്കുന്നതിൽ നിനക്കും ഉണ്ടൊരു പങ്ക്. ഇത്രയും പറഞ്ഞോണ്ട് ചോദിക്ക, സാറ് സ്വല്പം കഴിക്കും, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി സ്വല്പം കഴിച്ചാൽ തന്നെ അത് ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. ഇനി അഥവാ ജോലിയെ ബാധിച്ചാൽ തന്നെ എന്താണമ്മേ, ഞാൻ അതിന് കൂട്ടുനിൽക്കുവോ?
അമ്മേ അതെ വേണ്ട. Many, many happy returns of the day. സമ്മതിച്ചിരിക്കുന്നു. ഇരിക്കൂ. ഓരോ വർഷവും ഈ വയസ്സിന്റെ ജന്മനാൾ ഇത്ര കൃത്യമായി എങ്ങനെ ഓർമ്മിക്കുന്നു? മാഷേ, വളരെ കുറച്ച് നല്ല ക്വാളിറ്റീസേ എനിക്കുള്ളൂ. അതിലൊന്നാണ് വന്ന വഴി മറക്കാതിരിക്കുക. ഞാൻ ശ്യാമിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ത്യാഗം ചെയ്തിട്ടുണ്ടെന്നാണോ ശ്യാം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? അത് തെറ്റാണ് കുഞ്ഞെ. ഞാനും തന്റെ അച്ഛനും തമ്മിലുള്ള ബന്ധം വെച്ച് നോക്കുമ്പോ ഞാൻ എന്റെ ചുമതല അത്ര കൃത്യമായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം. മക്കളെ പഠിപ്പിച്ച് വലുതാക്കിയ എന്റെ കണക്കുകൾ സ്വന്തം അച്ഛനമ്മമാർ പോലും പറയുന്ന ഈ കാലത്ത് മാഷൊരു റിയൽ എക്സെപ്ഷൻ ആണ്. ആത്മഹത്യ ചെയ്ത ഒരു ക്രിമിനലിന്റെ മകനായിട്ട് എല്ലാവരും എന്നെ കണ്ടപ്പോഴും സ്നേഹത്തിന്റെ ഭാഷയിൽ എന്നോട് സംസാരിക്കാൻ മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് മാഷ് തന്ന ആത്മധൈര്യമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഞാൻ കടങ്ങളുടെയും കടപ്പാടുകളുടെയും കണക്കുകൾ പറയുകയല്ല മാഷ്. റിസൾട്ട് എന്നാ വരിക? അയ്യോ, റിസൾട്ട് വന്നു. എന്റെ വിഷയത്തിന് 80% മാർക്ക് ഉണ്ട്. 80%? കൊള്ളാം, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ചായയാണോ? അല്ല, കാപ്പിയാ. എന്നാ കുടിക്കാ? മോള് കുടിച്ചോ? ഇല്ല, അകത്ത് പോയി കുടിക്കല്ലേ. ഞാൻ ഇറങ്ങട്ടെ മാഷേ. ഈ മാസത്തെ ഫീസ്. ഇത് ഫൈനൽ ഇയർ ആണ്, നല്ലപോലെ ശ്രദ്ധിച്ചോണം കേട്ടോ മാഷേ. ഡിഗ്രി നല്ല നിലയിൽ പാസ്സായിട്ട് വേണം എനിക്ക് നല്ലൊരു ചെറുക്കനെ തപ്പാൻ. ശരി ശരി, അത് നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം. മാഷിന് ഇപ്പോഴുള്ള മരുന്ന് 2 കൂടെ കണ്ടിന്യൂ ചെയ്യാനാ ഡോക്ടർ പറഞ്ഞത്. ഇതുവരെ എന്റെ മരുന്നിന് ചിലവാക്കിയ കാശ് കൊണ്ട് മാത്രം മതി മതി. മാഷ് പഴയ പല്ലവി തുടങ്ങാൻ പോവാണ്, അതിനു മുമ്പ് ഞാൻ ഇറങ്ങിയേക്കാം. ഗീത അമ്മ അന്വേഷിച്ചോ.